നമ്മളിനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. മലബാറിലെ വാർത്തകളുമായി അർജുൻ മട്ടന്നൂരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത. അർജുനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നു അല്ലേ? പെട്ടെന്ന് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ? കോഴിക്കോട് ബീച്ചിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. ബട്ട് റോഡ് ബീച്ച് എന്ന ഒരു ഭാഗമാണിത്. അവിടെയുള്ള അതിനോട് ചേർന്ന് അടുത്തിടെ നിർമ്മിച്ച ഒരു പാർക്കാണിത്. ഇവിടെ നിരവധി ആളുകൾ രാവിലെയും വൈകിട്ടും ഈ കടലിന്റെ സൗന്ദര്യം കാണാനും മറ്റും വരാറുണ്ട്. രാവിലെ ഇത്തരത്തിൽ വ്യായാമത്തിനും മറ്റും വേണ്ടി വരുന്ന ആളുകളും നിരവധിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, നിരവധി ആളുകൾ ഈ പരിസരത്തുണ്ട്. വോളിബോൾ കളിച്ചും മറ്റു നടക്കാനിറങ്ങിയും ഒക്കെ തന്നെ ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ സജീവമാണ്. എന്തായാലും കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ നഗരത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഇതിൽ തന്നെ പല ഭാഗങ്ങളിലും പല കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ പല ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്തരത്തിൽ കാഴ്ചകൾ പ്രേക്ഷകർക്കായി നൽകുന്നത്. സ്മിത, അർജുൻ്റെ ഈ വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും വിവാദമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഏതായാലും ലീഗ് നേതാക്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്, പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. തനിച്ചാണെങ്കിലും അത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് അല്ലെ? ഒറ്റയ്ക്ക് തന്നെ പോകും മുന്നോട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ മറുപടിയും ഒക്കെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇന്നിപ്പോൾ എന്താണ് ലീഗ് കൂടുതൽ ചർച്ചയ്ക്കാണോ, യോഗം ചേരുന്നുണ്ടോ, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടോ? സ്മിത, ഈ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന ആ വലിയ സമ്മേളനം അതൊരു വിജയമായി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് ലീഗ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള അണികളാണ് പ്രധാനമായും പങ്കുചേർന്നത്. ഇനി ഇത്തരത്തിൽ സമരം തിരുവനന്തപുരത്തേക്കടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം കൂടുതൽ യോഗം ചേർന്ന് മറ്റ് ഭാവി പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. എന്നാൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ, അതായത് സമസ്ത അടക്കമുള്ള സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രക്ഷോഭ പരിപാടിയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രക്ഷോഭത്തെക്കാൾ ഉപരി ലീഗ് തന്നെ ഒറ്റയ്ക്ക് പ്രക്ഷോഭം നയിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നേതാക്കൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് നിയമസഭയിൽ ഈ നിയമം പിൻവലിക്കുന്നതുവരെ ഈ പ്രക്ഷോഭം തുടരുക എന്നതാണ് ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന യോഗത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിലുള്ള പരാമർശങ്ങളടക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. കൃത്യമായി സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാമർശങ്ങളടക്കം നടത്തുന്നു. ഇത്തരത്തിൽ കൂടുതൽ ഈ വിഷയം രാഷ്ട്രീയമായി സജീവമാക്കി നിർത്താൻ തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. സ്മിത, അർജുൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാർ കേസ് നമ്മുടെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ബിജു രാധാകൃഷ്ണനെതിരായ കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും 42 ലക്ഷം രൂപ തട്ടി എന്നുള്ള കേസിലാണ് ഇന്നിപ്പോൾ അന്തിമ വിധി വരുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ഈ വിധി മുൻപേ വരാനിരുന്നതായിരുന്നു അല്ലേ? ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ടാണ് ഈ കേസ് പിന്നീടേക്ക് മാറ്റിവെച്ചത്, അങ്ങനെയല്ലേ? തീർച്ചയായും പ്രവിത, ഇത്തരത്തിൽ കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ മജീദ് എന്നയാളിൽ നിന്ന് 42 ലക്ഷം രൂപ തട്ടി എന്നാണ് കേസ്. അബ്ദുൽ മജീദിന്റെ വീട്ടിലും ഓഫീസിലും സോളാർ പാനൽ നിർമ്മിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പണം തട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് നേരത്തെ തന്നെ നടന്നു വരികയായിരുന്നു. ഇതിലെ രണ്ടാം പ്രതിയായ സരിതാസ് നായർക്ക് 6 വർഷം കഠിന തടവ് നേരത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വിധി ദിനത്തിൽ ബിജു രാധാകൃഷ്ണൻ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നതിനാൽ ബിജു രാധാകൃഷ്ണന്റെ വിധി മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം വിധി പറയാനായി കോടതി പരിഗണിച്ചപ്പോഴേക്കും ബിജു രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്ക് ചില കൂടുതൽ വാദങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് ഹൈക്കോടതി ധരിപ്പിച്ചു. ഇത്തരത്തിൽ ഹൈക്കോടതി നിന്ന് സ്റ്റേ വാങ്ങി. ഇത്തരത്തിലാണ് ഈ കേസിന്റെ വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയും ഈ കേസ് പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വിധി പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്ന് കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കേസിൽ ബിജു രാധാകൃഷ്ണന്റെ വിധി കൂടി ഇന്ന് കോടതി പ്രസ്താവിച്ചേക്കും. ശരി, താങ്ക് യു അർജുൻ മട്ടന്നൂർ. ഒരു നല്ല വാർത്താ ദിനം നേരുന്നു.